കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫിന് ഇത്രയും അധപതനവും ഇത്രയും കുറച്ചുപോലും ഭൂരിപക്ഷം ഇല്ലാതെ എല്ലാ മണ്ഡലങ്ങളിലും ഇത്രയും തോക്കാനുള്ള കാരണം എന്താണെന്നുള്ള കാര്യം ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. അതെന്ന് വെച്ചാൽ ഞാനൊരു നേരത്തെ ഇടതുപക്ഷ അനുഭാവിയും ഇടതുപക്ഷ പ്രവർത്തനവും കൂടെ ഒക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉണ്ടായ പ്രവർത്തനമൊന്നും എനിക്ക് അത്ര താല്പര്യം തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് തന്നെ പിന്നെ അതിൻ്റെ ഒരു സ്ട്രക്ചറിൽ ഉള്ള മന്ത്രിമാരാരും അത്ര കാര്യക്ഷമതയുള്ളൊരു ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന മന്ത്രിമാരാരും ഇല്ല. പിന്നെ അഴിമതിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു ഭരണ സംവിധാനവും പാർട്ടി സംവിധാനവും നിലനിൽക്കുന്നു. പിന്നെ ഈ ഭരണ മേഖലയിൽ എന്താ ചില എം എൽ എമാരുടെയൊക്കെ അഭിപ്രായ പ്രകടനങ്ങൾ, ഇപ്പോൾ മണിയെപ്പോലുള്ള അഭിപ്രായ മണി സാറിനെ പോലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഒരു ദാർഷ്ട്യത്തോടുള്ള ഒരു പ്രവർത്തനവും ജനങ്ങളുടെ ഇടയിൽ മോശമായ അഭിപ്രായം കൊണ്ടുവരാനിടയായി. അതുപോലെ ഈ മിനിസ്റ്റർമാർ പലരും പബ്ലിക്ക് ജനങ്ങൾക്ക് ഒരു സപ്പോർട്ടായ രീതിയിലുള്ള ഒരു ഒരു പ്രവർത്തനമല്ല കാഴ്ചവെക്കുന്നത്. മൈക്ക് ഓടിക്കുക, ഒരു പബ്ലിക്കിൻ്റെ മുന്നിൽ ദാർഷ്ട്യത്തോടുള്ള പെരുമാറ്റം, ഇതൊക്കെ ജനങ്ങളിൽ വളരെ മുറിവേറ്റിട്ടുണ്ട്. പല പാർട്ടിക്കാരും ഇന്ന് വിട്ടുനിൽക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ പാർട്ടിയിൽ ഉണ്ടാകുന്ന ഒരു ഏകാധിപത്യ സ്വഭാവം നിലനിൽക്കുന്നതുകൊണ്ടാണ്. ഈ പാർട്ടിയുടെ ഘടനയിൽ തന്നെ ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നെങ്കിൽ മാത്രമേ അടുത്ത ഒരു ഇലക്ഷന് കാര്യമായ ഒരു പ്രവർത്തനം സി പി എമ്മിന് കാഴ്ചവെക്കാൻ പറ്റുള്ളൂ. ഇന്ന് പാർട്ടി ആക്റ്റീവ് മെമ്പറായ പല ആൾക്കാരും ഇന്ന് പാർട്ടിയിൽ നിന്ന് വിട്ടിരിക്കുന്നതിൻ്റെ ഒരു കാരണവും ഈ മാതിരിയുള്ള പ്രവർത്തനങ്ങൾ മുതിർന്ന സഹാക്കളിൽ നിന്ന് ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇന്ന് പല പ്രവർത്തകരും മാറി നിൽക്കുന്നത്. ഇന്ന് അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ തൊഴിൽ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന അപജയം, കാരണം എന്ന് വെച്ചാൽ തൊഴിൽ മേഖലയിൽ ഇന്ന് ഒരു പ്രസ്ഥാനം ആർക്കിടാൻ പറ്റാത്തൊരു ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പലരും പല വ്യവസായികളും നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ടു പോകുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ നമ്മുടെ കിറ്റസ് ലുങ്കി പോലുള്ള സ്ഥാപനങ്ങൾ ഇവിടുന്ന് വിട്ടുപോകുമ്പോൾ നമുക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം യഥാർത്ഥത്തിൽ നമ്മുടെ ധന സംവിധാനത്തിൽ വളരെയധികം ആഘാതം ഏൽപ്പിക്കുന്നുണ്ട്. കാരണം ഇന്ന് ശമ്പളം കൊടുക്കാൻ ഒരു ജി എസ് ടി ആനുകൂല്യമോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിനെ മാത്രം ആശ്രയിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് മാറി. ഇന്ന് തമിഴ്നാട് വളരെയധികം മുന്നോട്ട് പോകുമ്പോൾ അവർ സ്വയം പര്യാപ്തയിലോട്ട് പോകുമ്പോൾ കേരളം എന്ന സംസ്ഥാനം കടക്കണിയിലോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കാണുന്നത്. ഇതൊക്കെ ജനങ്ങളിൽ നിന്നും പാർട്ടിയിൽ നിന്നും ജനങ്ങൾ മാറി ചിന്തിക്കുന്നതിൻ്റെ ഒരു കാരണമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ ഇത്രയും മോശമായ ഒരു റിസൾട്ട് പാർട്ടിക്കുണ്ടായത്. ഈ പാർട്ടി പ്രവർത്തനം കൂടുതൽ മെച്ചമാകണമെങ്കിൽ ഇനി ഈ പാർട്ടിയുടെ ഘടനയിൽ തന്നെ മാറ്റം ഉണ്ടാകണമെങ്കിൽ മാത്രമേ ഒരു നല്ലൊരു പ്രവർത്തനം ഉണ്ടാകൂ. തൃശ്ശൂർ എൻ ഡി എക്ക് മേൽക്കൈ ഉണ്ടായതുപോലെ കേരളത്തിൽ ബി ജെ പി ഭരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, ബി ജെ പി ഭരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു ബി ജെ പിക്ക് അനുകൂലമായിട്ട് ഇതുവരെയും പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ ഞാൻ നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഒരാളാണ്. പക്ഷേ സുരേഷ് ഗോപിക്ക് അവിടെ ഇത്രയും ഇമേജ് ഉണ്ടാക്കി കൊടുത്തത് സി പി എം പോലെ സംഘടന തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത ഇടപെടലും ആവശ്യമില്ലാത്ത പ്രവർത്തനവും പിന്നെ സുരേഷ് ഗോപിക്ക് എതിരായിട്ട് ചെയ്തപ്പോൾ അത് ഒരു വിഭാഗം ജനങ്ങൾക്ക് അത് മുറിവേറ്റ ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ചില ഹിന്ദുക്കൾ മാറി ചിന്തിക്കാനും അത് ഇടവരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യാനികൾ പോലും ഇങ്ങനെ മാറി ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഏകപക്ഷീയമായി ഒരു സമുദായത്തെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടാകും. അത് പാർട്ടിയിൽ ഉണ്ടാകാൻ പാടില്ല. പാർട്ടിയിലെ എല്ലാ സമുദായക്കാരെയും ഒരുപോലെ കാണാനുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഈ തൃശ്ശൂർ പോലുള്ള ഭാഗത്തുണ്ടായ നമ്മുടെ എൽ ഡി എഫിൽ ഉണ്ടായിരുന്ന ജനങ്ങൾ മാറിപ്പോയതിൻ്റെ കാരണം ഏറെക്കുറെ അതാണ്. അത് പാർട്ടി വരുത്തി വെച്ച ഒരു വിനയാണ്. തുടർഭരണം ആര് ഭരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്, അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാമോ? ഞാനൊരു ഇപ്പോൾ ഇടതുപക്ഷ ചിന്താഗതിക്കാരനായതുകൊണ്ട് പിന്നെ ഇടതുപക്ഷത്തിനോട് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഇപ്പോഴത്തെ ഭരണത്തോട് എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല. ഈ രണ്ടാം പിണറായി ഭരണ കാലത്തുണ്ടായതെന്ന് പറയാൻ
തികച്ചും പരാജയമാണ്. ഇങ്ങനെയുള്ള നേതൃത്വ നിരകൾ മാറണം, പുതിയ പുതിയ സംവിധാനങ്ങൾ ഉണ്ടാകണം, എങ്കിൽ മാത്രമേ പാർട്ടിക്ക് നിലനിൽപ്പുള്ളൂ.